Welcome back, karimashi lovers. In this video, our conversation will all of them are completely different. We are talking about this. You have seen and the pallu boy is coming. Now, you guys are talking about this. This is a pallu boy. I was told in the degree last year. December 1st week, I went to the pallu.
എന്താ പറയണത് പല്ലു വെച്ചു ആ സമയത്തൊക്കെയാണ് എനിക്ക് പല്ലിങ്ങനെ ടെമ്പററി വെച്ചപ്പോഴേക്കും ആ സമയത്തല്ല കേട്ടോ ടെമ്പററി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ അളവെടുത്തിട്ട് ഇതിന്റെ പല്ല് നമ്മളുടെ അതായത് എനിക്കൊരു അറിവ് കിട്ടിയത് ആ സമയത്താണ് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് പല്ലുണ്ടാക്കുന്ന അതായത് പല്ലിന്റെ ഒരു ലാബ് എന്ന് പറയുന്നത് നമ്മുടെ മൂവാറ്റുപുഴയിലാണുള്ളത് മൂവാറ്റുപുഴ യെസ് മൂവാറ്റുപുഴയിലാണുള്ളത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് പല്ലൊക്കെ നമ്മുടെ ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ടുള്ള കളറും സൈസും ഷേപ്പും ഒക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങോട്ട് ചെന്നു ഫസ്റ്റ് അങ്ങോട്ട് പോയി എല്ലാം കൊടുത്തിട്ട് തിരിച്ചു പോന്നു തിരിച്ചു പോന്നതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് ദിവസം എടുക്കും അത് സെറ്റൊക്കെ ആയിട്ട് വരാനായിട്ട് ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞ് വെച്ചപ്പോഴേക്കും എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതിൽ നല്ല അടിപൊളിയായിട്ട് പല്ല് കിട്ടി പക്ഷെ ചെറുതായിട്ടൊന്ന് അറ്റം ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നു അപ്പൊ ഡോക്ടർ അത് ഷേപ്പ് ചെയ്തു ഷേപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ വെക്കുന്നില്ല കാരണം ആ ഷേപ്പ് ചെയ്ത ഭാഗം ഒന്നുകൂടി ഒന്ന് ബേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബേക്ക് ചെയ്യാം അപ്പൊ ഞങ്ങൾ ശരി എന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലൊരു നമുക്ക് ആ ഒരു ഫ്രണ്ട് ടീത്ത് നന്നായിട്ട് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് മുഖത്തിന് ഒരു പോസിറ്റീവ് വൈബും ഒക്കെ കിട്ടും അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു നെക്സ്റ്റ് ഡേ വെക്കാന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ പോയി പല്ല് വെച്ചപ്പോഴേക്കും ആ ബേക്ക് ചെയ്യാൻ കൊണ്ടുപോയ സ്ഥലത്ത് ആ പല്ലിന്റെ ഷേപ്പേ അങ്ങ് മാറ്റി കളഞ്ഞ് എന്തോ ഒരു പക്ഷെ അത് ശ്രദ്ധിക്കാതെ ഡോക്ടർ അത് പെർമനന്റ്ലി ഫിക്സ് ചെയ്തു എന്റെ പല്ല് പക്ഷെ ആ പല്ലിന്റെ മുഖത്ത് വെച്ചിട്ട് ഒരു എന്താ പറയണത് ഒരു എന്താ പറയണത് ഒരു യോജിപ്പ് ഉണ്ടായിരുന്നില്ല എന്റെ മുഖത്തായിട്ട് ഞാൻ വിചാരിച്ച ആദ്യം ആ ഒരു പല്ല് സെറ്റ് ചെയ്തപ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഒരു പോസിറ്റീവ് സ്മൈൽ ആയിരുന്നു ഇത് വന്നപ്പോഴേക്കും ഭയങ്കര എനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഡോക്ടറോട് അപ്പൊ തന്നെ പറഞ്ഞു ഡോക്ടർ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് വീണ്ടും ചെയ്യാന്ന് പറഞ്ഞു അപ്പോ പിന്നെ ഇതിന്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോ ഇങ്ങനെ പറഞ്ഞു സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ ഡോക്ടറും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ പെർമനന്റ്ലി ഫിക്സ് ചെയ്ത പല്ല് ഫുള്ള് തുറന്നെടുത്തിട്ട് വീണ്ടും അളവെടുത്തിട്ട് കൊണ്ടുപോയി വീണ്ടും ഞാൻ മൂവാറ്റുപുഴ പോയി അളവെടുത്തു ഇതൊക്കെ വെച്ച് അവിടുത്തെ ആളോട് ഞാൻ എന്താ ബൈ ഒക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു സീനാണത് ഞാനിപ്പോ കാണിച്ചു തരാം എന്നെ പല്ല് ശരിയായിട്ടാ ഇദ്ദേഹമാണ് അടിപൊളിയാക്കി തന്നിട്ടുണ്ട് ഡോക്ടറിന് എന്തായാലും ഞാൻ ഡോക്ടറിന് മാസ്ക് മാറ്റി ഡോക്ടറെ പിന്നെ കാണാം ഇദ്ദേഹമാണ് 27 years ആയി അല്ലേ 27 years ആയി ഈ ഒരു എന്താ പറയുന്നത് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യണത് അടിപൊളിയാക്കി ചെറിയ എന്താ പറയുക മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അടിപൊളിയാക്കി ചെയ്ത പേര് ബിജു എന്നാണ് സാറിന്റെ പേര് താങ്ക് യു സോ മച്ച് കണ്ടോ അപ്പൊ അവിടുന്ന് ബിജു ചേട്ടൻ എന്നാണ് പേര് പുള്ളി ഭയങ്കര ഒരു എനിക്ക് തോന്നി 27 years എന്തോ അവിടെ അവിടെ സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ നന്നായിട്ട് ചെയ്തൊക്കെ തന്നു കേട്ടോ ആള് നല്ല അപ്പൊ അദ്ദേഹത്തിനോട് ഭയൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പോന്നു അപ്പൊ അതിന് ശേഷം പിന്നെ ഇവിടെ വന്നു പല്ല് ഫിക്സ് ചെയ്തു എനിക്ക് കുഴപ്പമില്ലാത്ത ദ വെരി ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയ ഒരു ഷേപ്പ് ഒന്നും വന്നില്ലെങ്കിലും ഒരു അതിന്റെ ഒരു 75% വന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഡോക്ടറോടും ബൈ പറഞ്ഞു ഇതാണ് ആ ക്ലിപ്പ് ഓക്കെ ഡോക്ടറോ കണ്ടു വെക്കൂ അങ്ങനെ എന്റെ പല്ല് സെറ്റായി കുറെ നാളത്തെ യാത്രകൾക്കും പിന്നെ എന്താണ് കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഓൾമോസ്റ്റ് 1.5 months ആയി ഈ പല്ലിന്റെ പുറകെ നടക്കുന്നത് ഫൈനലി സെറ്റായി ഞാൻ സൂപ്പർ ഡൂപ്പർ ഹാപ്പിയാണ് ഇനി ഇതിന്റെ സ്റ്റോറിയൊക്കെ ഞാൻ എന്തായാലും പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഡോക്ടർ ഒന്ന് കാണാം ഇതാണ് മിസ്റ്റർ ഡോക്ടർ സെബി ഫേസെറ്റ്സ് എന്നാണ് കേട്ടോ ഇവരുടെ ക്ലിനിക്കിന്റെ പേര് കടവന്ത്രി ഉണ്ട് പനമ്പിള്ളി നഗർ ഉണ്ട് അല്ലേ എടപ്പള്ളി എല്ലായിടത്തും ഉണ്ട് ഹീസ് അൺബിലീവബിൾ ആണ് കേട്ടോ ഡോക്ടറിന്റെ ഒരു ഡെഡിക്കേഷൻ പിന്നെ എന്താണ് പെർഫെക്ഷൻ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് ആണ് ഡോക്ടർ അപ്പൊ അതിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ നിനക്ക് ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സ്മൈൽ ഫേസെറ്റ്സ് എന്നാണ് അവരുടെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെ പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഡോക്ടർ അധിക സമയം ഞാൻ കളയുന്നില്ല പിന്നെ ഡോക്ടറെ കണ്ടു ഡോക്ടർക്ക് റാബിറ്റ് ടീത്ത് ആണ് ഞാൻ ഡോക്ടർ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ നോട്ടീസ് ചെയ്തത് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റാബിറ്റ് ടീത്ത് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഡോക്ടർ പോലെ നല്ല ക്യൂട്ട് റാബിറ്റ് ടീത്ത് ഉള്ള ആളെ കാണുന്നത് അപ്പൊ ഐ എം സൂപ്പർ ഡൂപ്പർ ഹാപ്പിയാണ് കേട്ടോ അപ്പൊ ശരി നമുക്കിനി നമ്മുടെ കഥ കേൾക്കാം എന്താണുള്ളത് ഓക്കെ നടക്കില്ല ഞാനൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാം അതിന്റെ ഇങ്ങനെയാക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ആയതുകൊണ്ട് എന്റെയും കൂടെ പെർസെപ്ഷനിൽ കറക്റ്റ് ആണെന്ന് തോന്നണോണ്ടാ ചെയ്യണേ അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല മനസ്സിലായില്ല അപ്പൊ താങ്കള് നല്ല
aesthetic sense ഉള്ള ഒരാളായതുകൊണ്ടാണ് യു ഗോട്ട് ദ എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. അത് നമ്മുടെ ഒരു ഫാക്ടറാണ്. യു നീഡ് ടു ലേൺ ആൻഡ് കം ടു മീ. പഠിച്ചിട്ട് വന്നവരാണ് എനിക്ക് ഇഷ്ടം. കണ്ടോ? അപ്പൊ ശരി. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ബൈ. അപ്പൊ ഇതൊക്കെ കണ്ട് ഞാൻ സന്തോഷമായിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടോ, ഒരാഴ്ച കഴിഞ്ഞ് അപ്പോഴേക്കും ഈ എന്റെ റൈറ്റ് പല്ലിന്റെ ഫുള്ള് ഡെഡ് ആയിപ്പോയി. അപ്പൊ ആ ഉള്ളിൽ പല്ല് ഉള്ളിൽ നിന്ന് വരുമ്പോഴേക്കും ബ്ലാക്ക് കളർ സീ ത്രൂ ചെയ്യുന്നുണ്ടായിരുന്നു റൈറ്റ് ഇതില്. പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോ ഒന്ന് എന്താ പറയുന്നത് സെറ്റായി വരുമ്പോഴേക്കും മാറുന്നു വിചാരിച്ചു. അങ്ങനെയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് വായ കഴുകി നോക്കുമ്പോഴേക്കും എന്റെ പകുതി പല്ല് കാണത്തില്ല. ഈ ഒരു പകുതി പല്ല് പോയി, ഭക്ഷണത്തിനോടൊപ്പം ഉള്ളിലേക്ക് പോയി. ഞാൻ ആകെ ദൈവം, ഞാൻ വിചാരിച്ചു എനിക്ക് മടുത്തു. ബിക്കോസ് ഞാൻ 2 മന്ത്സ് ഇതിന്റെ പുറകെ നടന്നിട്ട് ഇങ്ങനെയാണല്ലോ ദൈവമേ വന്നതെന്ന് വിചാരിച്ചു. ഞാൻ ടോട്ടലി ടെസ്റ്റ് ആയി, ഞാൻ മടുത്ത്, ഞാൻ എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചു. ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് ചെയ്തപ്പോൾ ഡോക്ടറും ആകെ ഇതായി, പിന്നെ അടുത്ത ടെക്നീഷ്യനും ആകെ ഇതായി. ഇതെന്താ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല, കാരണം അതൊരു 10-12 ഇയേഴ്സ് വരെ ഗ്യാരണ്ടി പറഞ്ഞ സാധനമാണ്. പഴയെന്ന് പറഞ്ഞ കുട്ടിയോട് പോന്നു. അപ്പൊ ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത്, ഞാൻ ഭയങ്കര ടോട്ടലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഡോക്ടറെ അടുത്ത് ചെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഡോക്ടറും ആകെ ഇതായി പോയി. ഡോക്ടർ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും. ഞാനിപ്പോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരെണ്ണത്തിൽ ക്യാപ്പും ഒരെണ്ണത്തിൽ വെനീറും ആണ് ഇട്ടത്. അപ്പൊ അന്ന് ഞാൻ നോർമലി ചെയ്ത് അതിന് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാല് 2 പല്ലിനും കൂടി 24,000 + കൺസൾട്ടേഷൻ ഫീ ആണ് ആദ്യം ആയത്. ഇപ്പോ ടോട്ടൽ അതായത് 12,000 + കുറച്ച് എന്തോ എക്സ്റേ കൺസൾട്ടേഷൻ ഫീ ഒക്കെ എല്ലാം കൂടി അങ്ങനെ ഒരു 25 അടുത്ത് എന്തോ 24,500 ആ സംതിങ് ആണ് എന്റെ ടോട്ടൽ അത്രയും എക്സ്പെൻസ് വന്നത്. അപ്പൊ ഡോക്ടർ വർക്കേക്ക് അവിടെ നിന്നോ കേട്ടോ. ഓക്കെ, അപ്പോ ഡോക്ടർ ആകെ ഇതായിപ്പോയി, കാരണം അങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ പൊട്ടി വരും എന്നുള്ളത്. ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരെണ്ണത്തിൽ വിനീറും ഒരെണ്ണത്തിൽ ക്യാപ്പും ആണ് ഇട്ടത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടിലും ക്യാപ്പ് ഇടാം. അതായത് ഡോക്ടർ പറഞ്ഞു ഈ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള ക്യാപ്പ് ഇടാം. ലൈക്ക് ഒരു അതിന് ഡോക്ടർ പറഞ്ഞത് ഒരു പല്ലിനാണ് 25-27,000 വരുന്ന പറഞ്ഞത്. രണ്ട് അപ്പൊ രണ്ടെണ്ണം കൂടി ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 55 രൂപ വരും എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, ഞാൻ മഞ്ജുവിന് ചെയ്തുതരാം. കാരണം ഡോക്ടർ പറഞ്ഞു എന്താണ് ഡോക്ടർ പറഞ്ഞു ഓക്കെ ചെയ്തു തരാം, കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ പൊട്ടി വരുന്നത് ഞങ്ങൾക്കൊരു ഇതല്ലേ, അപ്പോൾ അവരുടെ ഇതിനൊരു പ്രശ്നമല്ലേ, കാരണം പറഞ്ഞാൽ. അപ്പൊ അതൊരു നല്ലൊരു ജെസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ എനിക്ക് ഡോക്ടർ പറഞ്ഞു ഓക്കെ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെയും ആ ഒരു ഫുള്ള് സംഭവങ്ങളൊക്കെ എടുത്തു. ഈ പല്ല് കുറച്ചും കൂടി ഒന്ന് കാർവ് ചെയ്തു, ഇപ്പോഴത്തെ പല്ല് കാരണം ക്യാപ്പിടാൻ വേണ്ടി ഇത്തിരി കൂടി കാർവ് ചെയ്യുന്നായിരുന്നു. അപ്പൊ ഇത് കാർവ് ചെയ്തു. അതിനുശേഷം നോർമൽ ഇത് പല്ല് വെച്ചു. അപ്പൊ രണ്ടാമത്തെ തവണ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ തവണ ഇതിന് ഒരു ഇടയ്ക്ക് ഒരു മിസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ തവണ എനിക്ക് അതായത് ഈ ഫൈനലായിട്ട് പല്ല് വെക്കുന്നതിന് മുമ്പ് ചെയ്തപ്പോഴേക്കും ഫൈനലായിട്ട് പല്ല് വെക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തപ്പോഴേക്കും ആണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നത്. ഞാൻ എന്നാ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്റെ പല്ല് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ചുണ്ട് ഇങ്ങനെ പൊങ്ങിയൊക്കെ വന്നായിരുന്നു അലർജി ആയിട്ട് ആ ഒരു എന്താ പറയണത് ടെമ്പററി ടൂത്ത് വെച്ചപ്പോ. അപ്പൊ അത് അതിന്റെ കാര്യം ഞാൻ പറയാൻ മിസ്സായിപ്പോയി. ഒരു തവണ ടെമ്പററി ടൂത്ത് വെച്ചപ്പോഴേക്കും അങ്ങനെ വന്നു. ഓക്കെ, അങ്ങനെ അപ്പൊ കമ്മിങ് ടു ഈ ഒരു പല്ലിന്റെ കഥയിലേക്ക് വരാണ് ലാസ്റ്റ്. ഇപ്പൊ ഞാൻ എന്റെ പല്ലിൽ ഇരിക്കുന്നത്. അപ്പൊ ഡോക്ടർ നമുക്കത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓക്കെ അതൊക്കെ എടുത്തു, കാർവൊക്കെ ചെയ്തു, മീൻസ് ഫുള്ളൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ വീണ്ടും തേർഡ് ടൈം മറ്റേ പോയി പല്ല് ചെയ്തു. അപ്പൊ അതാണ് ഇപ്പൊ ഈ വെച്ചിരിക്കുന്നത്. ഇതും ഫുള്ളായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടില്ല. അപ്പൊ വെക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഈ ഇടതുവശത്തെ പല്ലിന് നല്ല സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു 2 ആഴ്ച ഈ പല്ലിലൂടെ ഇരിക്കട്ടെ, ടെമ്പററി ആയിട്ട് ഒട്ടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോ അതിനുശേഷം നമുക്ക് സെൻസിറ്റിവിറ്റി കുറയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്തിട്ട് ഈ പല്ല് ഫുള്ളായിട്ട് വെക്കാന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സെൻസിറ്റിവിറ്റി ഒന്നുമില്ല. അപ്പൊ മേ ബി ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആദ്യം വേണ്ടി ഈ പല്ല് സ്ഥിരമായിട്ട് ഉറപ്പിക്കും. ആൻഡ് ടു ബി വെരി ഓണസ്റ്റ് എനിക്ക് ഈ പല്ല് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്റെ ഉള്ളിലത്തെ ഒരു റൈറ്റ് പല്ലില് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ഒരു കറുപ്പുണ്ട്, അത് ഫുള്ളായിട്ട് ഇത് കറക്റ്റ് ആയിട്ട് കൺസീൽ ചെയ്തു. ഇതിനാകെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പല്ലിന് ഇത്തിരി വെളുപ്പ് ഇത്തിരി കൂടുതലാണ്. അത് മേ ബി ഡോക്ടർ പറഞ്ഞു കുറച്ചൊരു മേ ബി ഒരു 1 മന്ത് ഒക്കെ കഴിയുമ്പോഴേക്കും നോർമലി ഒരു ഇതിലേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോ
ഈ പല്ല് കറക്റ്റായിട്ട് എനിക്ക് എന്താ പറയണത് അവിടെ ചെന്നു വെച്ച് തന്നു. അപ്പൊ ഞാൻ ഷേപ്പ് ഒക്കെ നോക്കിയപ്പോ ഇത്തിരി കൂടി ഒന്ന് എനിക്ക് അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, ലൈക്ക് റാബിറ്റിന്റെ ടീത്ത് ഉണ്ടല്ലോ അത്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഓക്കെയായി. ഇനി ഈ ഡോക്ടർ സെബിയുടെ പല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ലൈക്ക് റാബിറ്റിന്റെ പല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ളത്. അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഏജ് ആവുംതോറും ഈ പല്ല് നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ല് കുറച്ച് പൊങ്ങിയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അപ്പൊ ഒരു യൂത്ത്ഫുൾനെസ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് താഴേക്ക് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചുണ്ട് ശരിക്കും പല്ലിനെ മുട്ടിയിട്ടാണ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോ ഫിലിം സ്റ്റാർസ് ഒക്കെ കുറച്ചൊരു ഏജ് കഴിയുമ്പോഴേക്കും ഇവരുടെ ഈ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ പല്ല് അവർ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കും, ഇത്ര ക്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു യൂത്ത്ഫുൾനെസ് ഇങ്ങനെ കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളിയിരിക്കുന്ന ഒരു ലുക്ക് കിട്ടും. അപ്പോൾ അതാണ് എപ്പോഴും നല്ലതാണ് ഡോക്ടർ പറയണത്, റാദർ താഴേക്ക് ഇങ്ങനെ മീൻസ് അടിച്ചിങ്ങനെ പരത്തുന്നതിൽ നല്ലതെന്ന്. മീൻസ് ഒരു നമ്മൾ കുറച്ച് ഏജ് ആവുംതോറും. അപ്പൊ ഈ ഡോക്ടർ ഒന്ന് ശ്രീദേവി ഉണ്ടല്ലോ മരിച്ചുപോയ പുള്ളിക്കാരിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു കാര്യം ഡോക്ടർ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്. പിന്നെ ഈ ഫ്രണ്ടിലത്തെ പല്ലിന് എപ്പോഴും കുറച്ച് നീളം കൂടുതലുള്ളതാണ് ഭംഗി എന്നാണ് ഡോക്ടർ പറയണത്. ഒരു എന്താ പറയണത് കോസ്മെറ്റിക് രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണത് ഭംഗിയുടെ രീതിയിൽ നോക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോ ഫേസെറ്റ്സ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിന്നെ പുള്ളിക്കാരനൊരു എന്താ പറയുന്നത് സെലിബ്രിറ്റി ഡോക്ടറും കൂടിയാണ് കേട്ടോ. കുറെ ഫിലിം സ്റ്റാർസ് ഒക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് ചെയ്യാറുണ്ട്. അപ്പോ രണ്ടു മൂന്ന് സ്ഥലത്ത് ക്ലിനിക്കൊക്കെ ഉണ്ട്. അപ്പോ ഫേസെറ്റ്സ് എന്നാണ് ഷോപ്പ് മീൻസ് ഈ ക്ലിനിക്കിന്റെ പേര്. എനിക്ക് പെട്ടെന്ന് ഷോപ്പ് എന്ന് പറയുന്നത് കാരണം ഞാൻ കൂടുതൽ മേക്കപ്പും ഡ്രസ്സും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഷോപ്പ് ഷോപ്പ് എന്നാണ് എന്റെ വായിൽ വരുന്നത്. സോ ഫൈനലി എന്റെ പല്ല ഇങ്ങനെ സെറ്റായി കട. ഇപ്പോ കുഴപ്പമില്ലാത്ത നല്ലൊരു പല്ലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഫൈനലി ഇറ്റ്സ് ഡൺ. ഈ ഒരു പല്ല് കുറച്ച് എക്സ്ട്രാ താഴേക്ക് ഇങ്ങനെ ഒരു പറ്റം പൊട്ടിയിട്ട് ഒന്നുകൂടി വെച്ച് തരുകയും ചെയ്തു. സോ രണ്ടര മാസത്തെ എൻ്റെ കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു രണ്ടോ ഒരു നാല് സിറ്റിങ്ങിൽ തീർക്കാന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 14-15 സിറ്റിംഗ് ആയി അതാണ്. അപ്പൊ അത് എനിക്ക് ആ ഒരു പെർഫെക്ഷൻ വേണമെന്നുള്ളത് കൊണ്ടും, പിന്നെ എന്താണ് നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എന്നെ പൊട്ടിപ്പോയ പല്ലും കൊണ്ടാണ്. അത് എങ്ങനെയാ പൊട്ടിപ്പോയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ കേട്ടോ. ഞാനാണെങ്കിൽ പല്ല് വെച്ചതിന് ശേഷം വളരെ കെയർഫുൾ ആയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കണതും ഒക്കെ, ബട്ട് അങ്ങനെ പൊട്ടിപ്പോയി. ഓക്കെ, സോ അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് ചെയ്തോളൂ. നിങ്ങളുടെ മുഖത്തിൽ ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല്ലൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചേഞ്ച് വരുത്താം കേട്ടോ. നിങ്ങൾ പല്ല് കുറച്ച് പൊങ്ങിയിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. കാരണം ഓരോ പീരീഡ് ഓഫ് ടൈം ഏജ് ആകുമ്പോഴും നമുക്ക് കുറച്ച് പല്ല് പൊങ്ങിയിരിക്കുന്നതാണ്. നമ്മുടെ ചുണ്ടിന് ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ നല്ലത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതായിപ്പോകും. അപ്പൊ അതാണ് നല്ലൊരു കാര്യമല്ലേ അല്ലേ. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പറയാം വിചാരിക്കുന്നു. പിന്നെ ഇതിനെപ്പറ്റി കുറേ ഡൗട്ട്സും എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഷെയർ ചെയ്യാനായിട്ട് നോർമൽ നമ്മൾ പല്ലുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എക്സ്ട്രാ പല്ല് വെച്ചെന്നോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനം കടിക്കാൻ പറ്റില്ല എന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ പണ്ട് വെച്ചതിന് ശേഷം ഞാൻ നോർമലി എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഉള്ളത്, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇത്രയും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 4000 ഒക്കെ ഇതുണ്ട് അത്. പക്ഷേ ഓരോ പീരീഡ് ഓഫ് ടൈം കളർ മാറും, അപ്പം നമ്മളത് വീണ്ടും ചെയ്യണം. മേ ബി ഒരു 2-3 കഴിയുമ്പോഴേക്കും ഇതിന് അത്രയും ഈ ഒരു ഇപ്പോൾ വെച്ചിരിക്കുന്ന ഒരു പല്ലിനെന്ന് പറഞ്ഞാൽ ഒരു 12-15 ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട്. സോ ഇത് സിയോണയോ ഫിയോണയോ അങ്ങനെ എന്തോ വെച്ചിരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾ എന്താണ് കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ, ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫേസെറ്റ്സിൻ്റെ നമ്പറൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ കാണുന്ന വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.